നമസ്കാരം ഡോക്ടർ ലവ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്, അതുപോലെ മരണവും. ഇന്ത്യയിൽ ഒരു ദിവസം 2 ലക്ഷം സാമ്പിളുകളാണ് പരിശോധിക്കപ്പെടുന്നത്. കേരളത്തിൽ ഇന്ന് മാത്രം 7000 സാമ്പിളുകൾ പരിശോധിക്കപ്പെട്ടു. എന്താണ് പരിശോധിക്കുന്നത്, ഏതൊക്കെ ടെസ്റ്റുകളാണുള്ളത്, ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നു തിരുവനന്തപുരത്തെ ഡോക്ടർ ഗോപിനാഥ്സ് ഡയഗ്നോസ്റ്റിക് സർവീസിലെ ഡോക്ടർ ദീപ ഗോപിനാഥ്. നമസ്കാരം. കോവിഡ് 19 എന്ന മഹാമാരി ഈ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നമ്മൾ ഏവർക്കും അറിയാമല്ലോ. ഈ സന്ദർഭത്തിൽ നമ്മൾ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതിൽ പെടുന്ന കുറച്ച് കാര്യമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, പ്രോപ്പർ ഹാൻഡ് വാഷിങ്, ശരിയായി മാസ്ക് ധരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോവിഡ് 19 ടെസ്റ്റിംഗ്. ഈ കോവിഡ് 19 ടെസ്റ്റിങ്ങിനെ പലരും ഭയക്കുന്നു എന്നറിയുന്നുണ്ട്. പക്ഷേ ഒന്ന് പറയാമല്ലോ, ഈ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ആ വ്യക്തി അയാളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒരു നന്മയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം ഈ കോവിഡ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ അദ്ദേഹം പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് ഐസൊലേഷനിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും കൂടെയുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്ത് അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നതിലും നമുക്ക് ഒരുപാട് ക്രമീകരിക്കാൻ പറ്റുകയും നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ കോവിഡ് 19 ടെസ്റ്റിംഗ് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ കോവിഡ് 19 എന്ന ടെസ്റ്റ് ചെയ്യുന്നത് ICMR അഥവാ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന അതോറിറ്റേറ്റീവ് ബോഡിയുടെ നിർദ്ദേശപ്രകാരമാണ്. ICMR അടിയിൽ 4 ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ ടെസ്റ്റ് എന്ന് പറയുന്നത് RT-PCR അല്ലെങ്കിൽ റിയൽ ടൈം പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്ന ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് എല്ലാവർക്കും പരിചിതമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും കോവിഡ് 19 എന്ന രോഗത്തെ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ മൂക്കിലൂടെയോ അല്ലെങ്കിൽ തൊണ്ടയിലൂടെയോ ഒരു സ്വാബ് കടത്തി അതിലെ സെക്രീഷൻസ് ശേഖരിച്ചാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ടെസ്റ്റ് ശേഖരിക്കുമ്പോൾ ശേഖരിക്കുന്ന വ്യക്തി വളരെ ശ്രദ്ധാപൂർവവും PPE അതായത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും വളരെ മുൻകരുതലുകൾ എടുത്തുമാണ് ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഈ ടെസ്റ്റിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് കൊറോണ വൈറസിൻ്റെ RNA ആണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആൻറ്റിബോഡീസ് ശരീരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ രോഗത്തെ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റ് സഹായമാകുന്നു. ഇനി ഈ ഒരു ടെസ്റ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ദിവസം 90 സാമ്പിളുകൾ നമുക്ക് ഒരു സമയത്ത് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമ്പിൾ എത്രയും പെട്ടെന്ന് ലാബിൽ എത്തിയാൽ ഒരു 4 മുതൽ 5 മണിക്കൂറിൽ ഇതിൻ്റെ പരിശോധനാ ഫലം നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. ഇനി ഈ ടെസ്റ്റിന് ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റുകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഈ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം. RT-PCR എന്ന ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫോൾസ് നെഗറ്റീവ് റിസൾട്ട്സ് വരാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വേണം ഈ ടെസ്റ്റുകൾ ചെയ്യാൻ. ഈ ടെസ്റ്റ് ചെയ്യുന്നത് എല്ലാ ലാബുകളിലും സാധ്യമല്ല. ഇത് NABL അക്രഡിറ്റഡ് ആയിട്ടുള്ളതും ICMR അംഗീകാരമുള്ള ലബോറട്ടറികളിൽ മാത്രമാണ് ഇത് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ചെയ്യുന്ന ടെക്നീഷ്യന് നല്ല ഒരു പരിശീലനം ആവശ്യവുമാണ്. അതുപോലെ തന്നെ വിലയേറിയ മെഷീൻസുമാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റിന് ഉള്ള ചെലവും അതുപോലെ കൂടുതലാണ്. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റാണ്. ഇതിനെ സിറോളജിക്കൽ ടെസ്റ്റ് എന്നും പറയപ്പെടുന്നു. ഇതിൻ്റെ പരിശോധനാ ഫലം 30 നിമിഷത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇനി ഇത് ചെയ്യുന്നത് രോഗലക്ഷണങ്ങൾ കണ്ട് 7 ദിവസത്തിനകം ഒരു വ്യക്തിയുടെ രക്തത്തിൽ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡീസ് കണ്ടെത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് വൈറസിൻ്റെ വ്യാപനം, അതായത് ഒരു സമൂഹത്തിൽ ഈ വൈറസിൻ്റെ വ്യാപനം എത്രമാത്രമുണ്ട് എന്ന് അളക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അടുത്തിടെയായിട്ട് കോവിഡ് 19 ടെസ്റ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ കോവിഡ് 19 ടെസ്റ്റ് അണുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്.
അതിൽ ഒരു ടെസ്റ്റാണ് എലൈസ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ഉള്ള സമയത്ത് ഒരുമിച്ച് ഇതിനെ സ്ക്രീൻ ചെയ്യാൻ സഹായിക്കാനാണ് ഈ എലൈസ എന്ന് പറയുന്ന ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ഇത് രോഗനിർണയത്തിനല്ല സഹായിക്കുന്നത്, പക്ഷേ രോഗനിരീക്ഷണത്തിനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ICMR ഈ ടെസ്റ്റ് നമ്മളെ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് കൂടുതലും ഹോട്ട്സ്പോട്ട്സ് അല്ലെങ്കിൽ ഭാവി ഹോട്ട്സ്പോട്ട് ആകാനുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ രോഗനിരീക്ഷണത്തിനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് യൂസ് ചെയ്യാനാണ്. ഇനി ഇതിലും എല്ലാത്തിലും മേലെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടെസ്റ്റിൻ്റെ ഏറ്റവും ഉപയോഗം RT-PCR എന്ന് പറയുന്ന നമ്മളുടെ മെയിൻ ടെസ്റ്റ് അതിൻ്റെ ഒരു അനുബന്ധ ടെസ്റ്റായിട്ടാണ് ഇതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നത്. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിംഗ് അഥവാ പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് ആണ്. ഇതും RT-PCRനെ പോലെ തന്നെ വൈറസിനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഈ പരിശോധന ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ പരിശോധനാ ഫലം 30 നിമിഷത്തിനുള്ളിൽ ലഭിക്കുന്നതുമാണ്. ഈ പർട്ടിക്കുലർ ദാറ്റ് ഇസ് ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്നത് വൈറസിൻ്റെ അളവ് അഥവാ വൈറൽ ലോഡ് ഈ നമ്മൾ എടുക്കുന്ന സ്വാബ് അതായത് മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും എടുക്കുന്ന സ്വാബിൽ നിന്ന് വൈറസിൻ്റെ ലോഡ് എത്രമാത്രം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. പക്ഷേ ഈ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആണ് എങ്കിൽ നമ്മൾ RT-PCR എന്ന് പറയുന്ന ടെസ്റ്റ് ഉപയോഗിച്ച് കൺഫേം ചെയ്യേണ്ടതായിട്ടും അതേസമയം പോസിറ്റീവ് ആണെങ്കിൽ നമ്മളിതിനെ പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കി എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ഐസൊലേഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടാക്ട് ട്രേസിങ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ പരിശോധന ഏറ്റവും കൂടുതൽ ICMR നിഷ്കർഷിച്ചിട്ടുള്ളത് കണ്ടെയ്ൻമെൻറ് സോൺസിലും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ സംവിധാനങ്ങളിലുമാണ്. അവസാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രൂനാറ്റ് ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് നമ്മൾ നമ്മുടെ നാട്ടിൽ കൂടുതലും ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ അതുപോലെയുള്ള രോഗങ്ങൾ നിർണ്ണയിക്കുവാൻ വേണ്ടിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ കോവിഡിൻ്റെ ടെസ്റ്റിനും യൂസ് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരിശോധനാ ഫലവും നമുക്കൊരു 60 നിമിഷത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാണ്. ഇത് RT-PCRനെ പോലെ തന്നെ ഇതും ഡിറ്റക്റ്റ് ചെയ്യുന്നത് വൈറസിനെയാണ്. പക്ഷേ ഇത് വൈറസിൻ്റെ RNA-യിലുള്ള ഒരു എൻസൈം അതെന്ന് പറയുന്ന ഒരു RDRP എന്ന് പറയുന്ന ഒരു എൻസൈമിനെയാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഈ പരിശോധനയുടെ നേട്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചിപ്പ് ബേസ്ഡ് പോർട്ടബിൾ മെഷീനാണ്. അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു മൊബൈൽ ടെസ്റ്റിംഗ് സെൻറ്ററുകളിലും അതുപോലെ തന്നെ കിയോസ്ക് ഉപയോഗിച്ച് കണ്ടെയ്ൻമെൻറ് സോണുകളിലും നമുക്ക് ഈ പോർട്ടബിൾ ആയതുകൊണ്ട് ഈ മെഷീൻ എടുത്തുകൊണ്ട് പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദൂരമായ പ്രദേശങ്ങളിൽ നമുക്ക് PHC പോലത്തെ സെൻറ്ററുകളിലും എല്ലാം നമുക്ക് ഈ ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം നമുക്ക് 1 മുതൽ 4 സാമ്പിളുകൾ മാത്രമേ നമുക്ക് പരിശോധിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഒരു 24 മുതൽ 48 സാമ്പിൾ വരെ മാത്രമേ നമുക്ക് മാക്സിമം നമുക്ക് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ടെസ്റ്റുകളെല്ലാം തന്നെ ICMR അപ്രൂവ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സുകളിൽ അല്ലെങ്കിൽ NABL അക്രഡിറ്റഡും ICMR അപ്രൂവ്ഡ് ആയിട്ടുള്ള ലബോറട്ടറികളിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ലാബുകളിലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിന് അതിൻ്റേതായ പ്രോട്ടോക്കോൾസ് ഉണ്ട്. അത് പാലിച്ച് മാത്രമേ നമുക്ക് ഈ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു പോസിറ്റീവ് ടെസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ, അത് ഉടനെ തന്നെ നമ്മൾ ICMR വെബ്സൈറ്റിൽ ചെന്ന് അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇത് എല്ലാ സ്ഥാപനങ്ങളിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആണ് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ ടെസ്റ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തിയേ തീരൂ. എന്തായിരുന്നാലും ആരോഗ്യ വകുപ്പ് പറയുന്ന എല്ലാ കാര്യങ്ങളും നാം ആലോചിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഓരോ ജീവനും വിലയേറിയതാണ്. നന്ദി, നമസ്കാരം.